ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂമേനി മലയാളത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം നെസ്ലൻ മമിത ബൈജു എന്നിവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളാക്കി കിരീഷ് ഏടി സംവിധാനം ചെയ്തിട്ടുള്ള പ്രേമലു എന്ന ചിത്രം കണ്ടതിന് ശേഷം എനിക്ക് അതിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാനേ പോകുന്നത് വീട്ടിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സ്പോയിലറായി ഡ്രൈവ് പോകണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക സോ നമുക്ക് ഒട്ട് സമയങ്ങളേണ്ട നേരെ വീടിലേക്ക് അടക്കാം ആദ്യമായി ചിത്രത്തിന്റെ പേരിന്റെ ഡിസൈനിൽ തന്നെ നോക്കാം അതായത് ഈ ചിത്രത്തിന്റെ പ്രേമന എന്ന പേര് മഞ്ഞ് നിറത്തിലാണ് എഴുതി കാണിക്കുന്നത് ഈ മഞ്ഞ നിറം പൊതുവേ യൂസ് ചെയ്യുന്നത് സന്തോഷത്തെയും ആഘോഷത്തെ എല്ലാം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് സോ ഈ ചിത്രത്തിന്റെ കഥ നോക്കുകയാണെങ്കിലും അത് അവതരിപ്പിച്ചിരിക്കുന്ന രീതിയും ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ സെന്റീസ് സീനുകളെല്ലാം വരുന്നുണ്ടെങ്കിൽ പോലും മൊത്തമായിട്ടും ഒരു ആഘോഷം പോലെ സന്തോഷം നിറഞ്ഞ രീതിയിലാണ് കാണിച്ചിരിക്കുന്നത് സിനിമയുടെ അവസാനം വരുന്ന ഫൈറ്റ് സീനുകൾ പോലും ആ ഒരു കോമഡിയുടെ അകമ്പടിയോടെ തന്നെയാണ് കാണിച്ചു പോയിരിക്കുന്നത് സോ ഇതുകൊണ്ടാകാം ഈ സന്തോഷങ്ങളെയും ആഘോഷങ്ങളെയെല്ലാം സൂചിപ്പിക്കുന്ന മഞ്ഞ് നിറത്തെ തന്നെ ചിത്രത്തിന് പേരിന്റെ നിറമായി കൊടുത്തത് രണ്ട് ഈ പ്രേമലു എന്ന ചിത്രത്തിൽ രണ്ട് ഭാഗത്ത് എഴുതി കാണിക്കുന്നുണ്ട് ഒന്ന് സിനിമയുടെ തുടക്കത്തിലും പിന്നീട് അവസാനത്തിലും തുടക്കത്തിൽ പേരെഴുതി കാണിക്കുന്നത് സച്ചിന്റെ അപ്പോഴുള്ള പ്രണയം റിജക്റ്റ് ആയിരിക്കുന്ന സമയത്താണ് സോ ആ സമയം ആ പേരിൽ ഒരു പൂ വിടർന്നിരിക്കുന്നതായി നമുക്ക് വ്യക്തമായി കാണാം എന്നാൽ അതുകൂടാതെ രണ്ടാമതൊരു പൂ കൂടി അവിടെ കാണിച്ചിട്ടുണ്ട് എന്നാൽ തൊട്ടുപുറകിലുള്ള സൂര്യന്റെ വെളിച്ചത്തിൽ അത് അധികം വ്യക്തമാകാത്ത രീതിയിലാണ് കാണിച്ചിരിക്കുന്നത് കൂടാതെ ഈ രണ്ടാമത്തെ പൂവിന്റെ വശം അവസാനമായി തെളിഞ്ഞു വരികയും അത് പെട്ടെന്ന് തന്നെ മാഞ്ഞു പോകുന്നതായിട്ടുമാണ് കാണിക്കുന്നത് സോ ഇത് അപ്പോഴുള്ള സച്ചിന്റെ ആ ഒരു വൺ സൈഡ് ലൗവിനെയും അത് പെട്ടെന്ന് തകർന്നു പോകുന്നതിനെയുമാണ് കാണിക്കുന്നത് എന്നാൽ സിനിമയുടെ അവസാനം എത്തുമ്പോൾ സച്ചിന്റെ ആ ഒരു പ്രണയം വിജയിച്ചിരിക്കുന്ന സമയത്ത് അപ്പോൾ പേരെഴുതി കാണിക്കുമ്പോൾ ആ രണ്ട് പൂക്കളും വ്യക്തമാക്കി തന്നെ കാണിക്കുകയും കൂടാതെ അത് രണ്ടും ഒരേപോലെ തെളിഞ്ഞ് ഒരേപോലെ പോലെ പോകുന്നതായിട്ടുമാണ് കാണിക്കുന്നത് സോ ഇങ്ങനെ സിനിമയുടെ പേര് എഴുതി കാണിക്കുന്നത് പോലും അപ്പോഴുള്ള സിറ്റുവേഷനുമായി പെർഫെക്റ്റായി മാച്ചാകുന്നത് പോലെയാണ് കാണിച്ചിരുന്നത് മമിതയുടെ റീനോ എന്ന കഥാപാത്രം ഹൈദരാബാദിലെത്തിയ ശേഷം കൂട്ടുകാരുമായി അവളുടെ റൂമിലേക്ക് പോകുമ്പോൾ അവിടെ വെച്ച് നിഹാരികയുടെ റൂമും മറ്റും കാണിക്കുന്നുണ്ട് സോ ആ സമയം അവളുടെ മുറിയിൽ ട്രഡീഷണലായിട്ടുള്ള പലതരം വസ്തുക്കൾ വെച്ചിരിക്കുന്നതായി മറ്റും കാണിക്കുന്നുണ്ട് ഇതുകൂടാതെ അവൾ മിക്കപ്പോഴും ധരിക്കുന്ന ഡ്രസ്സുകളിലും അവളുടെ ബാഗിലും വരെ ഇത്തരത്തിലുള്ള നിറങ്ങളും ഡിസൈനുകളും മറ്റും നമുക്ക് കാണാം ആദ്യ എന്ന കഥാപാത്രം സ്ത്രീകളുടെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ കാര്യത്തിൽ ഒരുപാട് കെയർ ചെയ്യുന്നതായിട്ടെല്ലാം കാണിക്കുന്നുണ്ട് സിനിമയുടെ അവസാനം ഞാനൊരു ഫെമിനിസ്റ്റ് ആണെന്ന് ആദി പറയുകയും ചെയ്യുന്നു എന്നാൽ ഇതെല്ലാം കൂടാതെ സിനിമയുടെ തുടക്കത്തിൽ റീനു ആദിയുടെ ക്യുബിക്കലിൽ വരുന്ന സമയം അവിടെ ആദിയുടെ ജോലിയെ സംബന്ധിക്കുന്ന കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതായി റീനു കാണുന്നുണ്ട് എന്നാൽ ഈ സമയം പെട്ടെന്ന് ക്യാമറ മൂവ് ചെയ്തു പോകുമ്പോൾ അവിടെ ആദ്യയുടെ ഈയൊരു മനോഭാവത്തെ സൂചിപ്പിക്കുന്നത് പോലെ ഒരു സ്ത്രീയുടെ മുഖമുള്ള ഒരു കപ്പ് വെച്ചിരിക്കുന്നതായിട്ടും കൂടാതെ ബീയിങ് വുമണീസ് എ സൂപ്പർ പവർ എന്ന് എഴുതി വെച്ചിരിക്കുന്നതായും കാണിച്ചിട്ടുണ്ട് സിനിമയുടെ തുടക്കത്തിൽ ഈ കഥ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണെന്ന് കാണിച്ചിട്ടുണ്ട് ആ ഒരു വർഷത്തെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും സിനിമയിൽ യൂസ് ചെയ്തിട്ടുണ്ട് എന്നാൽ എനിക്കതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയത് ദേവരാഗം എന്ന ചിത്രത്തിലെ ആ ഒരു പാട്ട് കഴിഞ്ഞതിന് ശേഷം സച്ചിൻ്റെയും അമൽ ഡേവിസിന്റെയും കോമഡികൾ കേട്ട് റീന് ചിരിക്കുമ്പോൾ അവരെ ചിരിപ്പിക്കാനായി ആദ്യ ഫോണിൽ കോമഡി സെർച്ച് ചെയ്യുമ്പോൾ അവിടെയും കൃത്യമായി ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വെബ്സൈറ്റ് ആണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടുണ്ട് മറ്റൊന്ന് ഈ ദേവരാഗത്തിലെ പാട്ട് കാണിക്കുന്ന ആ ഒരു കല്യാണ സീനിൽ ഡേവിസും സച്ചിനും അങ്ങോട്ടേക്ക് വരുമ്പോൾ അവിടെയുള്ളൊരു പ്രതിമ ഇവർ കാറുകൊണ്ടിടിച്ച് തകർക്കുന്നതായി കാണിച്ചിട്ടുണ്ട് സോ ഇതിൻ്റെ കണ്ടിന്യൂഷനായി പിന്നീട് അമൽ ഡേവിസും സച്ചിനും റീനവും കൂട്ടുകാരിയുമായി അവിടുന്ന് പോകുന്ന സമയത്ത് ആ തകർന്ന പ്രതിമ അവിടെ പുറത്ത് വെച്ചിരിക്കുന്നതായി കാണാം പിന്നീട് ഈ വിവാഹത്തിന് ശേഷം റീനുവും കാർത്തികയും സച്ചിനും അമൽ ഡേവിസുമായി തിരികെ പോകുമ്പോൾ ഒരു ഹോട്ടലിന് മുന്നിൽ നിർത്തുകയും അവിടെ വെച്ച് കാർത്തിക എ എം ഡി പിന്നീട് എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയും റീനു അതിന് മറുപടിയായി ദാബ ദാബ ഗേൾസ് എന്ന് പറയുകയും രണ്ടുപേരും ചിരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ദാബ ഗേൾസ് എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ തുടങ്ങിയിട്ടുള്ള ഒരു ഫെമിനിസ്റ്റ് ഗ്രൂപ്പ് പിന്നീട് അത് വളരെ ഫേമസ് ആവുകയും ചെയ്തിട്ടുണ്ട് so ഇതല്ല ഇവിടെ പറയാൻ വന്നത് പകരം ഈ ദാബാ ഗേൾസിനെ പറ്റി ഗിരീഷ് എടി ഇതിനു മുന്നേ ഉള്ള തന്റെ ചിത്രമായിട്ടുള്ള സൂപ്പർ ഷറിനെയും മെൻഷൻ ചെയ്തിരുന്നു ചിത്രത്തിന്റെ ഡീ കോഡിങ് വീടിൽ ആ ഒരു കാര്യത്തെ പറ്റി ഞാൻ വിശദമായി പറഞ്ഞിരുന്നാണ് സോ അതിന്റെ ഒരു റെഫറൻസ് ആയിട്ട് കൂടി തന്നെയാകാം സെയിം സാധനം ഇവിടെയും ഗിരീഷ് എടി കൊണ്ടുവന്നത് മറ്റൊരു ഭാഗത്ത് റീനു നാട്ടിലേക്ക് പോവുകയും ആ സമയം അവളുടെ വയറിന് കുറച്ച് കംപ്ലൈൻറ് ഉള്ളത് കൊണ്ട് അവളെ സഹായിക്കാനായി സച്ചിൻ ഒരു മരുന്നുമായി ട്രെയിനിലേക്ക് ഓടിക്കയറുകയും ചെയ്യുന്ന സീനിൽ അവന്റെ ഫോൺ കയ്യിൽ നിന്ന് വീണ് ഡിസ്പ്ലേ പൊട്ടുന്നതായി കാണിച്ചിട്ടുണ്ട് പിന്നീട് റീനു വിളിക്കുമ്പോൾ ആരായെന്ന് ചോദിക്കുകയും ഫോണിന്റെ ഡിസ്പ്ലേ പൊട്ടി അതുകൊണ്ട് ആരാണെന്ന് അറിയാൻ സാധിച്ചില്ല എന്നവൻ പറയുകയും ചെയ്യുന്നു എന്നാൽ ഇതിന്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്നൊരു സീനിൽ റീനുവിന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ സച്ചിന് ഒരു കോൾ വരികയും അപ്പോൾ അവൻ നമ്പർ നോക്കി കൃത്യമായി അമ്മ എന്ന് വിളിക്കുകയും ചെയ്യുന്നുണ്ട് സോ ഇവിടെ എനിക്ക് തോന്നിയത് ഒരു പക്ഷേ റീനുവിന്റെ നമ്പർ അവന് കാണാതെ അറിയില്ലായിരിക്കും പകരം പേര് വന്ന സ്ഥലത്തായിരിക്കും കൂടുതൽ ഡിസ്പ്ലേ കംപ്ലൈൻറ് ആയത് എന്നാൽ അമ്മയുടെ പേര് ഫോണിൽ കണ്ടില്ലെങ്കിലും ആ നമ്പർ കുറേ നാളുകളായി പരിചയമുള്ളത് കൊണ്ടാകാം നമ്പർ കണ്ട ഉടനെ തന്നെ അവൻ അമ്മ എന്ന് വിളിച്ചുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്യുന്നതായി കാണിച്ചത് ഈ ഒരു ട്രെയിനിലെ സീനിൽ വെച്ചാണ് റീനു തനിക്ക് ഇത്രയും നല്ല ആത്മാർത്ഥതയുള്ള ഫ്രണ്ട്സ് ഒന്നും ഇല്ല എന്ന് സച്ചിനോട് പറയുന്നതും ഇതിനുശേഷമാണ് ആ ഒരു ഫോൺ കൊടുത്തതായിട്ട് നമ്മളെ കാണിക്കുന്നതും പിന്നീട് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ആകുമ്പോഴാണ് സച്ചിൻ ആ ഒരു സിം മൂലി ഫോൺ തിരിച്ചു കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നത് സോ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഫോണും അതിന്റെ കവർ ഉൾപ്പെടെയാണ് കൊടുക്കുന്നതായി കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കവറും ആ ഫോണിനോടൊപ്പം റീനു കൊടുത്തതാണെന്ന് ഉറപ്പാണ് അങ്ങനെ നോക്കുമ്പോൾ ആ ഫോണിന്റെ കവറിൽ ഫ്രണ്ട്സ് എന്ന് എഴുതിയിരിക്കുന്നതായി കാണാം സോ തനിക്ക് അത്രയും നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയപ്പോൾ തന്നോട് അത്രയും ആത്മാർത്ഥതയുള്ള ഒരു ഫ്രണ്ടിനെ കിട്ടിയപ്പോഴാണ് ആ ഒരു കവറോട് കൂടി തന്നെ റീനു ആ ഫോൺ കൊടുക്കുന്നതായി കാണിച്ചിരിക്കുന്നത് കാണിക്കുമ്പോഴും ആ ഫ്രണ്ട്ഷിപ്പ് തകർന്നു എന്ന് സിംബോളിക്കായി കാണിക്കുകയും ചെയ്യുന്നു ഈ ഒരു സീനിൽ റീനു സച്ചിനെ തന്റെ ബർത്ത്ഡേക്കായി വിളിക്കുകയും അവിടെ വെച്ച് ഇരുപത്തിമൂന്നിനാണ് തന്റെ ബർത്ത്ഡേ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് സോ ഇത് വെറുതെ ഒരു റാൻറെ നമ്പറായിട്ടോ ഡേറ്റ് ആയിട്ടോ പറഞ്ഞു പോവുകയല്ല പകരം കൃത്യമായി പിന്നീട് തൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ആദ്യ കൊടുക്കുന്ന നോട്ടിൽ സീരിയൽ നമ്പർ തൻ്റെ ബർത്ത്ഡേ ഡേറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് റീനു സച്ചിനെ അത് കാണിക്കുമ്പോൾ കൃത്യമായി അവിടെ ഇരുപത്തി മൂന്നെന്ന ഡേറ്റ് തന്നെ കാണിച്ചിരുന്നു സോ ദാറ്റ് ഇത്രയും കാര്യങ്ങളെല്ലാമാണ് എനിക്ക് ഈ സിനിമ കണ്ടതിന് ശേഷം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് വീഡിയോയുടെ അവസാനിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും സിനിമയെക്കുറിച്ചുള്ള കൂടെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ ഉൾപ്പെടുത്ത് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം അതുവരെ ബൈ